ഓക്കെ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഒരു പുതിയ പദപ്രയോഗത്തെ പരിചയപ്പെടുത്തുകയാണ്. എവർ, EVER, എവർ. എവർ മീൻസ് അറ്റ് എനി ടൈം. അറ്റ് എനി ടൈം ഒന്ന്. രണ്ട്, റിലേറ്റീവ് വേർഡ്സ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വേർഡ്സ് ആയിട്ടുള്ള WH ക്വസ്റ്റ്യൻ വേർഡ്സിനോട് കൂടി എവർ ചേർന്നാൽ അത് പറയുന്നയാൾ ആ പറയുന്ന കാര്യത്തെക്കുറിച്ച് ഇൻഡിഫറൻ്റാണ്, റിഗാർഡ്ലെസ് ആണ്, നെവർ മൈൻഡ് ആണ്, നോട്ട് അറ്റ് ആൾ ബോതേഡ് ഓഫ് എന്നർത്ഥം കിട്ടും. ഉദാഹരണം, വാട്ട് എവർ, എന്തായിരുന്നാലും. വെൻ എവർ, എപ്പോഴായിരുന്നാലും. വെയർ എവർ, എവിടെയായിരുന്നാലും. അങ്ങനെ രണ്ടായിട്ട് എഴുതിക്കൊണ്ടിരുന്ന ആ ശൈലി മാറി ഇപ്പോൾ ഒന്നിച്ചാണ്, വൺ വേർഡായിട്ടാണ് എഴുതുക. ഹുഎവർ, വട്ടെവർ, വെൻ എവർ, വെയർ എവർ, ഹവ് എവർ എന്നാണ് ഉപയോഗിക്കുക. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നത്, വട്ടെവർ, എന്തായിരുന്നാലും. ഐ എം നോട്ട് ബോതേഡ് ഓഫ്, പറയുന്നയാൾ നോട്ട് ബോതേഡ് ഓഫ്, റിഗാർഡ്ലെസ് ഓഫ് വാട്ട് എന്നാണ് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത്. അതുപോലെ തിങ്സ് ഓർ പ്ലേസ് ഓർ പേഴ്സൺ ഓർ ടൈം മാനർ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഏതായിരുന്നാലും പറയുന്നയാൾക്ക് സ്പീക്കർക്ക് പ്രശ്നമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത്. വട്ട് എവർ യു സേ, ഐ അക്സെപ്റ്റ്. വട്ട് എവർ യു സജസ്റ്റ്, ഐ പ്രോമിസ് ടു ഇംപ്ലിമെൻ്റ് ഇറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് പറഞ്ഞിരുന്നാലും, എന്തായിരുന്നാലും എന്നാണ് അതിൻ്റെ അർത്ഥം. വട്ട് എവർ യു ബൈ, ലൈക്ക് ഇറ്റ്. നിങ്ങൾ എന്ത് തന്നെ വാങ്ങിച്ചിരുന്നാലും, എന്തായിരുന്നാലും, ഐ ലൈക്ക് ഇറ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം, ഞാനത് ഇഷ്ടപ്പെടുന്നു. അപ്പോൾ വെൻ എവർ യു കം, ജസ്റ്റ് കോൾ മീ. എപ്പോഴാണ് വന്നാലും കുഴപ്പമില്ല, ഐ എം നോട്ട് ബോതർ ഓഫ് ടൈം, യു ജസ്റ്റ് കോൾ മീ, എന്നെ വിളിക്കുക, അത്രയേ ഉള്ളൂ. ഹവവർ യു ട്രൈ, ദ ടാസ്ക് വിൽ ബി ഡിഫിക്കൽട്ട്. നിങ്ങൾ എത്ര പരിശ്രമിച്ചാലും ആ ടാസ്ക്, ജോലി ബുദ്ധിമുട്ടുള്ളതായിരിക്കും. പരിശ്രമം കൊണ്ട് ഈസി ആക്കാൻ കഴിയുന്ന ടാസ്ക്കല്ല എന്ന് ചുരുക്കം. അതുപോലെ ഹുഎവർ, ആരായിരുന്നാലും, പേഴ്സൺ, ഐ ഡോണ്ട് മൈൻഡ്. ഹുഎവർ ബി ദി ആപ്ലിക്കൻറ്റ്, പ്ലീസ് കോൾ. ഹുഎവർ ഈസ് ദി ആപ്ലിക്കൻറ്റ്, പ്ലീസ് ഇൻഫോം എന്നൊക്കെ പറയുമ്പോൾ ആപ്ലിക്കൻ്റ് ആരായിരുന്നാലും, ഐ ഡോണ്ട് മൈൻഡ്, ഐ ഡോണ്ട് കെയർ, ഐ എം നോട്ട് ബോതേഡ് ഓഫ്, ഐ എം ലീസ്റ്റ് ബോതേഡ് ഓഫ് ഇറ്റ്, ജസ്റ്റ് കോൾ, ജസ്റ്റ് ഇൻഫോം എന്നാണ് എൻ്റെ അർത്ഥമുള്ളൂ. അപ്പോൾ ആ രീതിയിൽ ഹുഎവർ, വട്ട് എവർ, വെൻ എവർ, വെയർ എവർ, ഹവ് എവർ എന്നുപയോഗിക്കുമ്പോൾ അത് ഒന്നിച്ചാണ് ഉപയോഗിക്കുക. വെയർ എവർ എന്ന് എഴുതുമ്പോൾ രണ്ട് ഈ ഇല്ല എന്നത് മനസ്സിലാക്കുക, ഒരു ഈ ഉള്ളു കൂട്ടിച്ചേർത്ത് എഴുതുമ്പോൾ. ആ രീതിയിൽ ശ്രദ്ധിക്കണം. പണ്ട് ഹു എവർ, വാട്ട് എവർ, വെൻ എവർ എന്ന് രണ്ടായിട്ട് എഴുതിയിരുന്നപ്പോൾ ആ എവറിന് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു, അറ്റ് എനി ടൈം, അറ്റ് എനി റേറ്റ് എന്നുള്ള അർത്ഥത്തിൽ. എന്നാൽ ഇപ്പോൾ ഒന്നിച്ച് എഴുതുമ്പോൾ അതിനെ സബ്ജക്റ്റ് സ്ഥാനത്ത്, നോൺ ഫ്രേസിൻ്റെ സ്ഥാനത്ത്, അല്ലെങ്കിൽ ഓബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത്, നോൺ ഫ്രേസിൻ്റെ സ്ഥാനത്ത്, അല്ലെങ്കിൽ അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടായിട്ട് എഴുതുന്ന സമയത്ത് അങ്ങനെ ഉപയോഗിക്കാൻ കഴിയുന്നില്ല, എവറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ളതാണ് വ്യത്യാസം. ഇപ്പോൾ അത്തരത്തിൽ രണ്ടായിട്ട് ഉപയോഗിക്കുന്നതിന് പകരം ഏറ്റവും കൂടുതലും ഈ നൗൺ ഫ്രേസ് സ്ഥാനത്ത്, അല്ലെ സബ്ജക്റ്റായിട്ട്, ഓബ്ജക്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ പോലെ അഡ്ജക്റ്റീവായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് ഒന്നിച്ചാണ് എഴുതുക.
whatever, whenever, wherever, whoever, however, എന്നിങ്ങനെ ഒന്നിച്ചാണ് എഴുതുക. ഇത്രയും അതിനെക്കുറിച്ച് മനസ്സിലാക്കി എഴുതാനും പറയാനും അർത്ഥം മനസ്സിലാക്കാനും ഉപയോഗിക്കുക. താങ്ക് യു.